മാംസ് വെൽക്കം ടു ഫീൽ ഗുഡ് മാംസ്. പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന ഒരു വാർത്തയാണ് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ മുലപ്പാൽ പോയി കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങി അല്ലെങ്കിൽ നെരിപ്പിൽ മുലപ്പാൽ പോയി എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഇതുണ്ടാകാതിരിക്കാനായിട്ട് അമ്മമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് പാലിനോടൊപ്പം കുറച്ച് എയർ കൂടെ ഉള്ളിലേക്ക് വലിക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് ഈ ഉള്ളിലെത്തുന്ന എയറിനെ നമ്മൾ സാധാരണയായിട്ട് തോളിലിട്ട് തട്ടി ഇത് എയർ പുറത്തേക്ക് കളയാറുണ്ട്. ഇതിനെയാണ് ബർപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കുഞ്ഞിന് കറക്റ്റായിട്ട് ചെയ്യാത്ത അവസരത്തിലാണ് കുഞ്ഞിന്റെ തൊണ്ടയിൽ പാല് കുടുങ്ങുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം തോളിലിട്ട് തട്ടി ഗ്യാസ് കളയാതെ കുഞ്ഞിനെ ഒരിടത്ത് കൊണ്ടുപോയി കിടത്തിക്കഴിഞ്ഞാൽ ഈ പാലും എയറും കുഞ്ഞിന്റെ വയറിനുള്ളിൽ തന്നെ നിൽക്കും. ഈ എയർ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതായത് വായിലൂടെയും മൂക്കിലൂടെയൊക്കെ ഈ എയർ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുഞ്ഞു കുടിച്ച പാല് അതിനോടൊപ്പം തന്നെ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞിന്റെ ശ്വാസനാളവും മൂക്കും അടയാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മ കണ്ടില്ല എങ്കിൽ കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും പലപ്പോഴും ഇത് മരണകാരണം വരെ ആയി മാറുന്നു. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനും ഇതുപോലെ ശ്വാസനാളത്തിലോ തൊണ്ടയിലോ പാല് കുടുങ്ങാതിരിക്കാനായിട്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ ഒരിക്കലും പാല് കൊടുത്തതിന് ശേഷം ബർപ്പ് ചെയ്യാതെ, അതായത് കുഞ്ഞിൻ്റെ ഉള്ളിലെ ആ ഗ്യാസ് തട്ടി പുറത്തേക്ക് കളയാതെ ഒരിക്കലും കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തരുത്. ഇനി കുഞ്ഞിനെ എങ്ങനെയാണ് ബർപ്പ് ചെയ്യേണ്ടതെന്നും എത്ര തവണ ചെയ്യണമെന്നും എത്ര സമയം ചെയ്യണമെന്നും നോക്കാം. ആദ്യത്തെ ചോദ്യം എത്ര തവണ ബർപ്പ് ചെയ്യണമെന്നാണ്. ഓരോ പ്രാവശ്യം നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്തും കുഞ്ഞിൻ്റെ ഉള്ളിലെ ഗ്യാസ് തട്ടി പുറത്തേക്ക് കളയുക. രണ്ടാമതുണ്ടാകുന്ന സംശയം എത്ര സമയം കുഞ്ഞിനെ ബർപ്പ് ചെയ്യണമെന്നാണ്. നിങ്ങളുടെ കുഞ്ഞിനെ തോളിലിട്ടതിന് ശേഷം കുറഞ്ഞത് 10 മിനിറ്റോളം ബർപ്പ് ചെയ്യുക. ചില കുഞ്ഞുങ്ങൾക്ക് 10 മിനിറ്റ് തട്ടിയാലും ഗ്യാസ് പുറത്തേക്ക് പോയി എന്ന് വരില്ല. അങ്ങനെയാണ് എങ്കിൽ കുഞ്ഞിൻ്റെ ഉള്ളിലെ ആ ഒരു എയർ പുറത്തേക്ക് പോകുന്ന അത്രയും സമയം വരെ നിങ്ങളുടെ കുഞ്ഞിനെ തോളിലിട്ട് പതിയെ തട്ടിക്കൊടുക്കുക. ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം ബർപ്പ് ചെയ്തിട്ടേ കിടത്താവൂ. കിടത്തുമ്പോൾ എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ കിടത്തുക. ബെഡിലായാലും നിലത്ത് ഷീറ്റ് വിരിച്ചായാലും ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ കിടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കിടത്തരുത്. ഇനി പലർക്കും അറിയാത്തൊരു കാര്യമാണ് കുഞ്ഞിനെ എങ്ങനെയാണ് ചുമരിലിട്ടതിന് ശേഷം, അതായത് തോളിലിട്ടതിന് ശേഷം ബർപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. നിങ്ങൾ തെറ്റായ രീതിയിൽ തോളിലിട്ടതിന് ശേഷം ബർപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും കുഞ്ഞിൻ്റെ ഉള്ളിലെ ഗ്യാസ് പുറത്തേക്ക് പോകാതിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ശരിയായിട്ട് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞു തരാം. നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ബർപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടവല്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവല് മടക്കി നിങ്ങളുടെ തോളിലിടുക. അതിനുശേഷം കുഞ്ഞിനെ തോളിൽ കിടത്തുക. കുഞ്ഞിനെ തോളിൽ കിടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ മുഖം നിങ്ങളുടെ തോളിൽ അമർന്നിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ ഒരിക്കലും കുഞ്ഞിനെ കിടത്തരുത്. കുഞ്ഞിൻ്റെ തല ഒന്നിൽ വലത് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഇടത് സൈഡിലോട്ടോ ചരിച്ചു വെച്ചതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കിടത്താവൂ. കുഞ്ഞിനെ ബർപ്പ് ചെയ്യാനായിട്ട് നേരെ നിങ്ങളിങ്ങനെ തോളിൽ കിടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ മൂക്കടയാനും ശ്വാസം കിട്ടാതെ വരാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ തല ഒന്നിൽ ഇടത് സൈഡിലോട്ടോ അല്ലെങ്കിൽ വലത് സൈഡിലോട്ടോ ചരിച്ചു വെക്കാനായിട്ട് പറഞ്ഞത്. ഇനി കുഞ്ഞിനെ കിടത്തുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തോളിൻ്റെ ഭാഗത്ത് കുഞ്ഞിൻ്റെ വയറ് വരണം. പലരും ശ്രദ്ധിക്കാതെ പോകുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു തെറ്റായ രീതിയാണ് നിങ്ങളുടെ തോളിൻ്റെ ഭാഗത്ത് കുഞ്ഞുങ്ങളുടെ തല വരുന്നത്. അങ്ങനെ തോളിൽ കിടത്തിക്കൊണ്ട് കുഞ്ഞിനെ ബർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് പുറത്തേക്ക് പോയി എന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ചുമരിൽ കുഞ്ഞിൻ്റെ വയറാണ് വരേണ്ടത്. അപ്പോൾ കുഞ്ഞിൻ്റെ തലഭാഗം കുറച്ച് മുകളിലോട്ട് കയറ്റി വേണം നിങ്ങൾ കിടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇടത് കൈ ഉപയോഗിച്ച് നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതായത് കഴുത്തും തലയും കൂടെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിനെ ബർപ്പ് ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ ഇടത് കൈകൊണ്ടാണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത്. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയോ വിഴുന്നു പോവുകയോ ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട. അതിനുശേഷം നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ കുഴിച്ച് പിടിക്കുക. അതായത് ഏകദേശം ഒരു കൈക്കുമ്പളെന്ന് പറയുമല്ലോ, അതുപോലെ കൈയെ ഇങ്ങനെ കുഴിച്ച് ഒരു കപ്പ് പോലെ നിങ്ങൾ പിടിക്കുക. അതിനുശേഷം കുഞ്ഞിൻ്റെ വയറിൻ്റെ ഭാഗത്ത് പതിയെ തട്ടുക. വയറിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ കുഞ്ഞിൻ്റെ
കുറുക്കിലല്ല തട്ടേണ്ടത്, അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇങ്ങനെ കുഞ്ഞിൻ്റെ വയറിൻ്റെ നേരെ പുറക് വശത്ത് നിങ്ങളിങ്ങനെ കുഞ്ഞിനെ പതിയെ തട്ടുക. തട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ കൈ കുഴിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ തട്ടുന്നു. ഇത്തിരി ശക്തിയോടെ തന്നെ നിങ്ങൾ തട്ടണം. കൈ കുഴിച്ച് പിടിച്ചിട്ട് കുറച്ച് ശക്തിയോടെ തട്ടിയാൽ മാത്രമേ കുഞ്ഞിൻ്റെ ഉള്ളിലെ എയർ പുറത്തേക്ക് പോകത്തുള്ളൂ. അല്ലാതെ വെറുതെ പതിയെ ഇങ്ങനെ തട്ടിയെന്ന് വിചാരിച്ചിട്ട് പോകില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒത്തിരി സമയം ബർപ്പ് ചെയ്തിട്ടും കുഞ്ഞിൻ്റെ എയർ പുറത്തേക്ക് പോകാതിരിക്കുന്നത്. കുറച്ച് ശക്തിയോടെ തന്നെ തട്ടണം. ഇങ്ങനെ തട്ടുമ്പോൾ കുഞ്ഞിന് വേദനിക്കില്ലേ എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ ഇതുപോലെ കൈ കുഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തട്ടി നോക്കുക, ഒട്ടും തന്നെ വേദന ഉണ്ടാവില്ല. പക്ഷേ ഒരു പ്രഷർ ഇത്തിരി കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പോൾ അതുപോലെയാണ് കുഞ്ഞിനെ ബർപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ തട്ടുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള എയറെല്ലാം മൂക്കിലൂടെയും വായിലൂടെയും പുറത്തേക്ക് പോകും. എപ്പോഴും കുഞ്ഞിൻ്റെ വായിലൂടെയും മൂക്കിലൂടെയും എയർ പോകുന്ന സമയത്ത് നമുക്ക് കേട്ടുവെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തട്ടിക്കഴിഞ്ഞാൽ, ഏകദേശം ഒരു 10 മിനിറ്റോളം തട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ളിലായിട്ട് കുഞ്ഞിൻ്റെ ഉള്ളിലെ എയർ ഉറപ്പായിട്ടും പുറത്തേക്ക് പോകുന്നതാണ്. ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന സംശയമാണ് ഇങ്ങനെ തോളിലിട്ട് തട്ടിയതിന് ശേഷം എയർ പോയിക്കഴിഞ്ഞാൽ വീണ്ടും 10 മിനിറ്റ് സമയം വരെ ഇങ്ങനെ തട്ടേണ്ടതുണ്ടോ എന്നും. നിങ്ങളുടെ കുഞ്ഞിന് ഏറ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ തട്ടുക. ചിലപ്പം കുറച്ചായിരിക്കും പോയത്, ബാക്കി ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ തട്ടുക. ഇനി തോളിൽ കിടത്തിയിട്ട് കുഞ്ഞിനെ ബർപ്പ് ചെയ്യാൻ പേടിയുള്ളവരാണ് എങ്കിൽ, നിങ്ങളുടെ മടിയിൽ ഒരു ചെറിയ ടവല് കട്ടിക്ക് വിരിച്ചതിന് ശേഷം കുഞ്ഞിനെ കമഴ്ത്തി കിടത്തുക. കമഴ്ത്തി കിടത്തുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കഴുത്തും തലയും കൂടെ നിങ്ങളുടെ ഇടത് കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ തല ഒന്നിൽ ഇടത് വശത്തേക്കോ അല്ലെങ്കിൽ വലതുവശത്തേക്കോ ചരിച്ചു വയ്ക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾ കുഞ്ഞിനെ ബർപ്പ് ചെയ്യാനായിട്ട് കിടത്തുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മൂക്ക് ഒരിക്കലും അടഞ്ഞു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. കാലിൽ കമഴ്ത്തി കിടത്തുന്ന സമയത്ത് നമ്മൾ തോളിൽ കിടത്താൻ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് നിങ്ങളുടെ കാലിൻ്റെ ഒരു തുടയുടെ ഭാഗത്ത് കുഞ്ഞിൻ്റെ വയറ് വരുന്ന രീതിയിൽ വേണം കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൈ കുഴിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ബർപ്പ് ചെയ്യാനായിട്ട് പതിയെ ഇത്തിരി ശക്തിയോടെ തന്നെ തട്ടുക. കുഞ്ഞിൻ്റെ വയറ് കട്ടിയുള്ള ഭാഗത്ത്, അതായത് നമ്മുടെ കാലിൻ്റെ തുടയിലായാലും തോളിൽ കിടത്തുമ്പോഴായാലും കട്ടിയുള്ള ഭാഗത്ത് അമർന്നിരിക്കുമ്പോഴാണ് നമ്മൾ ബർപ്പ് ചെയ്യുന്ന ആ ഒരു പ്രഷർ കൊണ്ട് എയർ പുറത്തേക്ക് പോകത്തുള്ളൂ. അതായത് കുഞ്ഞിൻ്റെ ഉള്ളിലെ എക്സസ് ആയിട്ടുള്ള വായു പുറത്തേക്ക് പോകത്തുള്ളൂ. ഇനി കുഞ്ഞിൻ്റെ ഗ്യാസ് തട്ടിക്കളഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കിടത്തുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ ഒരിക്കലും ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടത്താതെ തലയുടെയും കുറുക്കിൻ്റെയും ആ ഒരു ഭാഗം കുറച്ച് ഉയർത്തി വെച്ച് കിടത്തുക. ഏതെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടവല് 2 ആയിട്ടോ 3 ആയിട്ടോ മടക്കിയതിന് ശേഷം കുഞ്ഞിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരിക്കലും തല മാത്രം ഉയർത്തി വെച്ച് കിടത്തരുതെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്തിങ്ങനെ കുഴിഞ്ഞിരിക്കും, അത് ശ്വാസതടസ്സം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ കിടത്തുക. ഒരിക്കലും കുഞ്ഞിൻ്റെ തല താഴേക്കോ അതുപോലെ തന്നെ തലയുടെ ഭാഗം കുഴിഞ്ഞിട്ടോ ഒരിക്കലും കുഞ്ഞിനെ കിടത്താനായിട്ട് പാടില്ല. അങ്ങനെ നിങ്ങൾ കിടത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് കുടിച്ച പാല് മേലേക്ക് വരാനും തൊണ്ടയിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ കയറാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ തലയുടെ ഭാഗവും ചുമരിൻ്റെ ഭാഗവും ഉയർത്തി കുഞ്ഞിനെ കിടത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വയറിലുള്ള പാല് മുകളിലേക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള പാല് മുകളിലേക്ക് വരികയോ അതുപോലെ തന്നെ ശ്വാസനാളത്തിലോ അല്ലെങ്കിൽ തൊണ്ടയിലോ കുടുങ്ങാനുള്ള സാധ്യത ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം എല്ലാ അമ്മമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതറിയാത്തത് കൊണ്ട് പലപ്പോഴും കുഞ്ഞിന് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ പല കുഞ്ഞുങ്ങൾക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.